ഇപ്പോൾ അട്ടമല വാർഡ് മെമ്പർ സുകുമാരൻ നമ്മളോടൊപ്പം ടെലിഫോണിലുണ്ട്. ശ്രീ സുകുമാരൻ, എവിടെയൊക്കെയാണ് ഇനിയും ആളുകൾ കുടുങ്ങി കിടക്കുന്നത്? ഇല്ല, ഇപ്പൊ ഏകദേശം ആൾക്കാരെ നമ്മളെല്ലാം ക്യാമ്പിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോ രാവിലെ മുതൽ നമ്മുടെ ഭാഗത്തിലൊക്കെ കുറച്ച് പേര് ഇന്നലെ സുരക്ഷാ സ്ഥാനത്ത് ഉണ്ടായിരുന്നു, അവർ സ്വന്തം വീട്ടിൽ തന്നെ. ഇന്ന് നമ്മൾ പരിപൂർണമായി അവർ ക്യാമ്പിലേക്ക് എത്തിച്ച് ഈ സമയം വരെ ക്യാമ്പിലേക്ക്. ഇനിയിപ്പോ അറിയത്തക്ക ആൾക്കാരെല്ലാം എവിടെയും കുടുങ്ങി കിടക്കാൻ നമ്മൾ അറിവിൽ ഇല്ല. ഏകദേശം എല്ലാവരും ആൾക്കാരെ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സുമാരൻ, ഈ ചൂരൽമലയിലും അതുപോലെ ഇവിടെ മുണ്ടക്കയിലും അല്ലാതെ മറ്റെവിടെയെങ്കിലും അപകടങ്ങൾ ഉണ്ടായതായിട്ട് ഇനി അറിവ് വന്നിട്ടുണ്ടോ? ഇല്ല, മുണ്ടക്കയിൽ നിന്നാണ് നമുക്ക് വലിയ അപകടം വന്നത്. മുണ്ടക്കയും അതുപോലെ തന്നെ ചൂരമല, പിന്നെ അതുപോലെ തന്നെ എന്റെ വാടക അട്ടമല ഭാഗത്തൊക്കെ. അട്ടമല ഭാഗത്ത് നമുക്കറിയാം 10-50 വീടുകൾ ഇപ്പോ പൂർണ്ണമായി തന്നെ പോയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഞാൻ ഇന്ന് ഇപ്പൊ ഇപ്പുറത്താണ് നമുക്ക് കിടക്കാൻ അവസരം, ഇന്നാണ് കിടക്കാൻ പറ്റിയത്. അപ്പൊ എല്ലാ ഭാഗങ്ങളും ഞങ്ങൾ വാർഡുകളും എല്ലാ ഭാഗങ്ങളും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥ അനുകൂലമാണ്, നല്ല രക്ഷാപ്രവർത്തനം കാര്യങ്ങൾ തന്നെ നടക്കുന്നുണ്ട്. എന്നാലും മുണ്ടക്കയാണ് നമ്മൾ മെയിൻ ആയിട്ട് രക്ഷാപ്രവർത്തനം കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അത് തന്നെ ഭാഗികമായിട്ട് നമ്മൾ ഈ പറഞ്ഞ നല്ല പറഞ്ഞ വെള്ളരിമല വില്ലേജ് ഭാഗത്തും അത് സ്കൂളിന്റെ ബാക്ക് സൈഡും കംപ്ലീറ്റ് പരിശോധന കാര്യങ്ങൾ നടത്തുന്നുണ്ട്. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമുക്ക് ഈ രക്ഷാപ്രവർത്തന ദൗത്യത്തിന് വരുന്ന ടീമിന്റെ ആയുധങ്ങളുടെ കുറവ് വളരെ കൂടുതലായിട്ട് കാണാൻ കഴിയുന്നില്ല, നമുക്ക് കൂടുതലായി കിട്ടുന്നില്ല. ബെയിലിപ്പാലത്തിന്റെ നിർമ്മാണം എന്തായി? അത് തീരാറായ ബെയിലിപ്പാലത്തിന് വേണ്ടി തുടങ്ങിയിട്ടുള്ളൂ. സ്റ്റാർട്ടിങ്ങിനാ ഉള്ളത്, സ്റ്റാർട്ടിങ്. അപ്പൊ ഞാൻ അതിന്റെ മുമ്പിലുള്ള നേരെ ഓപ്പോസിറ്റ് ഉള്ളു, ഇപ്പുറത്ത് കടന്നിട്ടുണ്ട് ഞാൻ. അതിന്റെ ഓപ്പോസിറ്റാ ഉള്ളത്, ബെയിലിപ്പാലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുള്ളു. അത് കടന്നാല വണ്ടികൾ കാര്യങ്ങൾ വന്നിട്ടാണ് നമുക്ക് റോഡ് ഒന്ന് ക്ലീൻ ചെയ്താലും നമുക്ക് കുറച്ചും കൂടി ഒന്ന് എല്ലാ മേഖലയിൽ എത്തിച്ചേടാൻ, ഉള്ളോട്ടുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. എല്ലാവരും ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ്, കണക്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഒന്നാമത്തെ കറണ്ടും കാര്യങ്ങളും പോയി കിടക്കുകയാണ്. അതുകൊണ്ട് ആരെയും ബന്ധപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യം നമ്മൾ നിലവിൽ ഈ പ്രദേശത്തുണ്ട്. സുകുമാരൻ, ഈ മുണ്ടക്കയിൽ ഇപ്പൊ ഈ കോൺക്രീറ്റ് സ്ലാബ് കട്ടിയാനുള്ള ജാമറുകളൊക്കെ എത്തിച്ചാൽ, ജാക്ക് ഹാമറുകൾ എത്തിച്ചാൽ അത് പ്രവർത്തിപ്പിക്കാൻ വൈദ്യുതി ലഭ്യമാണോ അവിടെ? ഇല്ല, വൈദ്യുതി ഇല്ല, എല്ലാവരും പോയിരിക്കല്ലേ, മൊത്തം വൈദ്യുതി പോയിരിക്കല്ലേ, എല്ലാ മേഖലകളിലും ഇല്ല. ഇപ്പൊ ഉള്ളത് നമുക്ക് ചൂരമല നീരിക്കാപ്പ് പോകാൻ വരെ വൈദ്യുതി എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടം വരെ ഉള്ളു. അവിടുന്ന് മുണ്ടക്കായി പറയുമ്പോ 3-4 കിലോമീറ്റർ ഉണ്ടല്ലോ. ഓക്കെ, ഇനി എത്ര പേരെ ഇനി കണ്ടെത്താനുണ്ടെന്നാണ് സുമാരൻ നിങ്ങളുടെ ഒരു കണക്ക്? എനിക്ക് അത് കൃത്യമായി പറയാൻ കഴിയില്ല സാർ. ഇപ്പൊ തന്നെ നമുക്ക് ഒരു ഒരു കണക്ക് പറയാൻ കഴിയില്ല. ഞാനിപ്പോ അതിന് നല്ലൊരു മാർഗം ഞാൻ പറഞ്ഞു, ഉദ്യോഗസ്ഥമാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടിയന്തരമായിട്ട് നമ്മൾ ഇന്നലെ ഇന്നും അന്ന് ക്യാമ്പുകളിലോട്ട് പോയിട്ട് ആ ക്യാമ്പിലുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ മറ്റോ അവരടുത്തുള്ള ആൾക്കാരെ പറ്റി മനസ്സിലാക്കാൻ അവർക്ക് കഴിയും ചെയ്യും. അപ്പൊ നമുക്കൊരു ഒരു കൃത്യമല്ലെങ്കിലും ഒരു ഏകദേശ കണക്ക് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അവർക്കറിയാലോ തൊട്ട് വീടുകളിൽ താമസിച്ചവരും അവിടെ ഉണ്ടായ ആൾക്കാരും അന്ന് ആ സമയത്ത് ഓടിപ്പോയ ആൾക്കാരും മറ്റൊക്കെ അറിയാൻ കഴിയും. ഈ ക്യാമ്പിലേക്ക് വന്ന ആൾക്കാർക്ക് കുറെയൊക്കെ പറയാൻ കഴിയും. അതാണ് ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധ ശ്രമിച്ചാൽ കുറച്ച് നന്നായിരിക്കുന്നതാണ് പറയാനുള്ളത്.